നമസ്കാരം. മാതൃഭൂമി ദിനപത്രത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. കോഴിക്കോട് നടന്ന സരോവരം മൈതാനത്തെ ട്രേഡ് സെന്ററിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓൺലൈനായി പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു. മാതൃഭൂമിയുടെ ഈ പരിപാടിയിൽ പ്രധാനമന്ത്രിയും വിദേശകാര്യമന്ത്രി വി മുരളീധരനും പങ്കെടുക്കുന്നതിൽ ബി ജെ പിയിലെ അണികൾക്കിടയിലും ചില അമർഷങ്ങൾ ഉയർന്നു വന്നിരുന്നു. കാരണം ബി ജെ പി ഹൈന്ദവ വിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന മാധ്യമ സ്ഥാപനങ്ങളിൽ ഒന്നാണ് മാതൃഭൂമി എന്നതുകൊണ്ട് തന്നെയാണത്. ഇപ്പോൾ അവരുടെ ആ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ട് കേന്ദ്ര വിദേശകാര്യമന്ത്രി വി മുരളീധരൻ നടത്തിയ പ്രസംഗം വളരെയധികം വൈറലാവുകയാണ്. മാതൃഭൂമിയുടെ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് മാതൃഭൂമിയുടെ വേദിയിൽ വെച്ച് തന്നെ മാതൃഭൂമിയെയും രാജ്യവിരുദ്ധ മാധ്യമങ്ങളെയും ന്യായമായ ഭാഷയിൽ അക്ഷരാർത്ഥത്തിൽ തേച്ചോട്ടിച്ചിരിക്കുകയാണ് വി മുരളീധരൻ. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം കേട്ടുനോക്കുക. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് വെച്ച് പുലർത്തുന്ന അന്ധമായ വിരോധം, ബോധപൂർവം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം, അത് കള്ളം പറഞ്ഞിട്ടാണെങ്കിലും ഇതെല്ലാം നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനം എന്ന് വിലയിരുത്താൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പോലും വിശ്വാസ്യത ജനങ്ങളുടെയിൽ ഇടിയുകയും ആ സ്പേസ് സമൂഹ മാധ്യമങ്ങൾ കൈയടക്കുകയും ചെയ്യുന്നത് എന്ന് വസ്തുനിഷ്ഠമായി പരിശോധിക്കാൻ മാധ്യമങ്ങൾക്ക് നേതൃത്വം നൽകുന്നവർ തയ്യാറാവേണ്ടതല്ലേ? ഈ കഴിഞ്ഞ ഇപ്പോൾ ഈ അടുത്ത ദിവസം 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിന്റെ ഫലം പ്രഖ്യാപിക്കുന്നതിന് മുൻപ് പലപ്പോഴും മലയാള TV ചാനലുകളുടെ വിശകലനങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ഒരു മലയാളി എന്നുള്ള നിലയിൽ അമർഷം തോന്നിയിട്ടുണ്ട്. ഉത്തർപ്രദേശിലെ ഒന്നും യാഥാർത്ഥ്യങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് പല മാധ്യമ പ്രവർത്തകരും പറഞ്ഞിരുന്നത്. ഒരുപക്ഷെ കേരളത്തിന്റെ സാഹചര്യത്തിൽ കേരളത്തിന് രോചകമായിട്ടുള്ളത് അവതരിപ്പിക്കുക എന്നുള്ള ഒരു ഒരു എന്താ അവരുടെ മനസ്സിലുള്ള ആ ധാരണയുടെ അടിസ്ഥാനത്തിലാണോ ഇത് പറഞ്ഞത് എന്നറിയില്ല. 4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോ, ആ ഫലം വന്നപ്പോഴും സംഭവിക്കാൻ പാടില്ലാത്തത് എന്തോ സംഭവിച്ചു എന്ന മട്ടിലാണ് പലരും ഈ കാര്യങ്ങൾ വിലയിരുത്തിയത്. ഉത്തർപ്രദേശിലെ ജനങ്ങൾ എന്താണ് ഇത്ര വിവരമില്ലാത്തവരായത് എന്നായി വിശകലനം. എന്തിനാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഇത്ര അസഹിഷ്ണുത എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരെല്ലാവരും വർഗീയവാദികളാണ് എന്നൊക്കെ പറയുന്ന കേരളത്തിലെ മാധ്യമ പ്രവർത്തകരോട് എനിക്ക് പലപ്പോഴും സഹതാപം തോന്നിയിട്ടുണ്ട്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം പേറുന്ന മാധ്യമ സ്ഥാപനമാണ് മാതൃഭൂമി. മാതൃഭൂമി എന്ന പേര് തന്നെ എത്ര വൈകാരികമായിട്ടാണ് നിശ്ചയിച്ചിട്ടുണ്ടാകുക. ഇന്ന് മാതൃഭൂമി എന്ന പത്രത്തിന്റെ പേര് പറയാം, പക്ഷേ മാതൃഭൂമി എന്നുള്ളതിന്റെ മലയാള പദമായിട്ട് ജന്മനാട് എന്ന് പറഞ്ഞാൽ അതെന്തോ ഒരു ഒരു കുറച്ച് കുറച്ചിലുള്ള കാര്യമാണ് എന്ന് ചിത്രീകരിക്കുന്ന നിലയിലാണ്. ഇന്ത്യൻ ദേശീയതയും ദേശീയ ചിഹ്നങ്ങളും ഇവയോടൊക്കെയുള്ള ആദരവ് അത് മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കുന്നതിൽ ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ പോലുമുണ്ട്. വളരെ നല്ല മറുപടി തന്നെയാണ് വി മുരളീധരൻ നൽകിയിരിക്കുന്നത്. രാജ്യവിരുദ്ധ വാർത്തകൾ പടച്ചുവിടുന്ന സകല മാധ്യമങ്ങൾക്കും കുറിക്കുകൊള്ളുന്ന ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത് എന്നതിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.